തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിന്റെ 60 വാക്യത്തിൽ താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. യേശു കർത്താവിന്റെ സംസ്കാരം, അന്നത്തെ യഹൂദ സമൂഹം ഒരു ക്രിമിനലിനെ പോലെ യേശുവിനെ തൂക്കിലേറ്റി എറിഞ്ഞു കളയാൻ തീരുമാനിച്ചപ്പോൾ അരിമത്ഥ്യയിലെ ജോസഫ് എന്ന രഹസ്യ സമ്പന്നനായ ഭക്തൻ യേശു കർത്താവിന് വേണ്ടി തന്റെ പുതിയ ഏറ്റവും ബ്രാൻഡ് ന്യൂ കല്ലറ തുറന്നുകൊടുത്തു. അവിടുത്തെ ഒരു കല്ലും കൂടെ ഉരുട്ടി വെച്ചു. ആ ടോംബിൽ ദ സ്റ്റോൺ വാസ് ലൈക്ക് എ സോളിഡ് വീൽ ദാറ്റ് റോൾഡ് ഇൻ എ ചാനൽ ഓർ ഗട്ടർ. Buried with him with the wicked, since they considered as a criminal. Instead, he was given as honorable burial to Joseph of Arimathea. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്കുള്ളതിനെ, ഏറ്റവും ബെസ്റ്റിനെ ദൈവത്തിന് ദാനം ചെയ്യുവാൻ, കർത്താവിന് ദാനം ചെയ്യുവാൻ, നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതിനെ കർത്താവിന് ദാനം ചെയ്യുവാനുള്ള ആ വലിയൊരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. കണ്ണരടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവെ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെ കർത്താവിന് ദാനം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്രമ ജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, തമ്പുരാന്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന ഏത് ദുരവസ്ഥയിലുമുള്ളവർക്ക് അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് മാറ്റുവാൻ തമ്പുരാന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പ്രസ്തുത ശക്തി നൽകി അനുഗ്രഹിച്ച് ഈ നോമ്പുകാലത്ത് ആശീർവദിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥനകൾ കടന്ന നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.